കണ്ണുകൾ തുറന്ന് ദിവ്യകാരണത്തിലേക്ക് നോക്കാം. ഏതാനും നിമിഷങ്ങൾ ഈ ദിവ്യകാരണത്തിന്റെ മുമ്പിലായിരുന്നു ദൈവത്തെ ആരാധിക്കുന്ന സമയമാണിത്. മക്കളെ, ഹൃദയം തുറന്ന് തമ്പുരാനെ ആരാധിക്കാം, വിശ്വസിക്കാം. എന്റെ കൺമുമ്പിൽ ഇയാൾ ധാരയിൽ എഴുന്നള്ളിയിരിക്കുന്നവൻ, ഇവൻ ജീവിക്കുന്ന ദൈവമാണ്. ഇതുമാത്രമായിരിക്കട്ടെ ഹൃദയത്തിൽ ഏറ്റുപറയേണ്ട വിശ്വാസം. ഇവൻ ദൈവമാണ്, എന്റെ പാപങ്ങൾക്ക് വേണ്ടി ഇവൻ കാൽവരിയിൽ പരിഹാരം ചെയ്തു. എന്നെ വീണ്ടെടുക്കാൻ വേണ്ടി വീണ്ടെടുപ്പിന്റെ അച്ചാരമായി അവൻ കാൽവരിയിൽ ഉയർത്തപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ എനിക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ ഞാൻ സൗഖ്യം പ്രാപിച്ചു. ഇതൊക്കെയാണ് മക്കളെ നമ്മൾ ഏറ്റുപറയേണ്ടത്. ഇതൊക്കെയാണ് ഈ നിമിഷങ്ങളിൽ നമ്മൾ ഏറ്റുപറയാൻ പോകുന്നത്. ഈ സാന്നിധ്യം ജീവിക്കുന്ന സാന്നിധ്യമാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നമുക്ക് ഒരുമിച്ച് ഈശോയെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പി പിടിക്കാം, കണ്ണുകൾ തുറന്ന് ദിവ്യകാരണത്തിലേക്ക് നോക്കാം. പൗലോസ് ശ്ലീഹ പറഞ്ഞല്ലേ, യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും പിതാവായ ദൈവം അവനെ മരിച്ചവരെ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷ പ്രാപിക്കും. ഇത്രയെങ്കിലും ഒരു ക്രിസ്ത്യാനി ചെയ്യണ്ടേ? ഇതല്ലേ നമ്മുടെ ജീവിതത്തിന്റെ വിളി? ഇതല്ലേ നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ദൗത്യം? ഇതിനായല്ലേ സ്വർഗം നമ്മളെ തെരഞ്ഞെടുത്തതും വിളിച്ചതും മാറ്റി നിർത്തിയതൊക്കെ? കർത്താവിന്റെ സാന്നിധ്യത്തിലായിരിക്കുമ്പോ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്ത്? നീ ദൈവമാണെന്ന് വിശ്വസിക്കുന്നു. ഈശോ, നിനക്ക് എന്നെ സുഖപ്പെടുത്താൻ പറ്റുമെന്ന് ഞാനിപ്പോ വിശ്വസിക്കുന്നു. കുഷ്ഠരോഗിയെ നീ സുഖപ്പെടുത്തിയില്ലേ? 38 വർഷം തളർവാദം ബാധിച്ച് കടന്നവനെ നീ സുഖപ്പെടുത്തിയില്ലേ? ജന്മന അന്ധനെ നീ കാഴ്ച നൽകിയില്ലേ? എന്നെയും നിനക്ക് സുഖപ്പെടുത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോയെ, മരിച്ച് ചീഞ്ഞളിഞ്ഞ ലാസറിനെ കല്ലറയ്ക്കുള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നില്ലേ? കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു, മരണത്തിന്റെ നിഴൽ വീണ എന്റെ ജീവിതത്തിന്റെ മേലും നിനക്ക് എന്നെ കൈപിടിച്ച് ഉയർത്താൻ പറ്റുമെന്ന്. ഇപ്പൊ ഒരു പ്രതീക്ഷയില്ലായിരിക്കാം, ഇപ്പൊ ഒരു പ്രത്യാശയില്ലായിരിക്കാം. പക്ഷേ മോളെ, മോനെ, ഒരു പ്രതീക്ഷയില്ലാത്തിടത്ത്, പ്രത്യാശയില്ലാത്തിടത്ത് നിന്റെ ദൈവത്തിന് നിന്റെ ജീവിതത്തിന്റെ മേൽ പ്രവർത്തിക്കാൻ പറ്റും. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യ ഈശോ നിങ്ങളെ ആശീർവദിക്കുമ്പോ നമ്മുടെ കുടുംബത്തെ, കുടുംബാംഗങ്ങളെ, കുടുംബ ബന്ധങ്ങളെല്ലാം ആശീർവദിക്കട്ടെ. വിശ്വാസത്തോടെ താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കട്ടെ. പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടേ.